എല്ലാവർക്കും നമസ്കാരം. പ്രാർത്ഥനാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന, എല്ലാവർക്കും ഉപകാരപ്പെടുന്ന, നിങ്ങൾ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ച ഒരു റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് പെട്ടെന്ന് ഒരു അരമണിക്കൂറിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള പാലപ്പത്തിൻ്റെ റെസിപ്പിയും അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഗോതമ്പ് പാലപ്പത്തിൻ്റെ റെസിപ്പിയും ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്യുന്ന സമയത്ത് കുറേ പേര് ചോദിച്ചിരുന്നതാണ് ഈസ്റ്റും സോഡാപ്പൊടി ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇല്ലയിനോ, അങ്ങനെ ഇതൊന്നും ചേർക്കാണ്ട് എങ്ങനെയാണ് പാലപ്പം ഉണ്ടാക്കാമെന്ന്. അപ്പോൾ തേങ്ങാവെള്ളം ചേർത്തിട്ടും ചിലരൊക്കെ ചെയ്യാറുണ്ട്, അപ്പോൾ ഇതിൽ അതും വേണ്ട. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഒരു പാലപ്പം വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. ഈ ഒരു പാലപ്പം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു മീഡിയം സൈസ് വലിപ്പമുള്ള ഗ്ലാസ്സിൽ ഒരു 1.5 ഗ്ലാസ് പച്ചരിയാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങുന്ന പച്ചരിയോ പുറത്തു നിന്ന് വാങ്ങുന്ന പച്ചരിയോ ഏതായാലും എടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 പേർക്കുള്ള അപ്പമാണ് ഈ ഒരു 1.5 ഗ്ലാസ് വെച്ചിട്ട് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ അത് എന്നോട് അളവൊക്കെ ചോദിക്കാറുണ്ട് ആൾക്കാർ, അതുകൊണ്ട് ഇത് പറഞ്ഞേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് പൊങ്ങി വരാനായിട്ട് കുറച്ച് സംഭവങ്ങൾ ചേർക്കണം. അപ്പോൾ നമ്മളിതിൽ ഈസ്റ്റോ സോഡാപ്പൊടിയോ അങ്ങനത്തെ കൃത്രിമമായ ഒന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ നമ്മൾ ചേർക്കുന്നത് ഫെർമെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഉഴുന്നും 1 ടീസ്പൂൺ ഉലുവയാണ്. അത് രണ്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ കുതിരാനായിട്ട് വെക്കണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഒരു 6 മണിക്കൂറെങ്കിലും കുതിരാനായിട്ട് വെക്കണം. സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ രാവിലെ വെള്ളത്തിലിട്ട് വയ്ക്കുക, വൈകിട്ട് അരയ്ക്കുക, ആ ഒരു രീതിക്കാണ് ഞാനിപ്പോൾ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് കഴുകിയിട്ട് വേണം നമ്മൾ വെള്ളം ഒഴിച്ച് വയ്ക്കാൻ. ആ വെള്ളത്തിലാണ് നമ്മൾ അരയ്ക്കുന്നത്. ഇപ്പോൾ കഴുകലൊക്കെ കഴിഞ്ഞിട്ട് ഞാനിത് ആ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഒരു മൂടി വെച്ചിട്ട് മൂടി വയ്ക്കുക. ഇനി കുതിർന്ന ശേഷം നമുക്ക് ഇത് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ അരിയും ഉഴുന്നൊക്കെ കൂടിയിട്ടുള്ളത് നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു മിക്സിയുടെ ജാറിൽ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. തേങ്ങ നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതലെടുക്കാം. 1/2 ഗ്ലാസ്സിന് പകരം വേണമെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടാനായിട്ട് 1/4 ഗ്ലാസ് വേണമെങ്കിൽ തേങ്ങ എടുക്കാം. പിന്നെ ഞാൻ 1/2 ഗ്ലാസ് ചോറും കൂടെ ഇതിലിട്ടിട്ടുണ്ട് കേട്ടോ. അതും പിന്നെ നമ്മുടെ ഈ ഒരു അരിയും ഇതിലേക്ക് എല്ലാം തന്നെ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒറ്റ ട്രിപ്പിലായിട്ട് തന്നെ അരക്കുന്നുണ്ട്. ഇത് അത്യാവശ്യം വലിയ ജാറാണ്, അതുകൊണ്ട് ഇതിൽ തന്നെ അരയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ ഒരു വെള്ളം തന്നെ വേണം അരയ്ക്കാനായിട്ട് ഉപയോഗിക്കാനായിട്ട്. നമ്മൾ കുതിർക്കാനെടുത്ത വെള്ളമല്ലേ ആ വെള്ളം കേട്ടോ, വേറെ വെള്ളം എടുക്കരുത്. പിന്നെ നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ഫെർമെൻ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പിന്നെ അപ്പത്തിന് ചെറിയൊരു മധുരമുള്ളത് രസമാണല്ലോ. അപ്പോൾ ഇനിയും കുറച്ചുകൂടെ മധുരം വേണമെങ്കിൽ കുറച്ചുകൂടി ഇട്ട് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്ത് നേരൊരു മധുരമാണ് ഇപ്പോൾ ഉണ്ടാവുക. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് കാണാം. അരയ്ക്കുമ്പോൾ മിക്സി ചൂടാവാതെ നോക്കണേ, അല്ലെങ്കിൽ മാവ് ചിലപ്പോൾ വെന്തു പോവും. ഇപ്പോൾ ഇതാ നമ്മൾ അരച്ചെടുത്ത മാവ് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ഒരു മാവ് നന്നായിട്ട് പൊന്തി വരാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ, ഒന്നില്ലെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ അല്ലെങ്കിൽ തടിത്തവി വെച്ചിട്ടോ അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ വെച്ചോ നന്നായിട്ട് ഇങ്ങനെ ഒന്നിങ്ങനെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ മുട്ടയൊക്കെ അടിക്കില്ലേ സ്പൂൺ വെച്ചിട്ട്, അതേപോലെ സ്പൂൺ കൊണ്ടാണെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ കൈ കൊണ്ട് ഇതാ ഇതുപോലെ ഇങ്ങനെ ആക്കി കൊടുക്കുക കുറച്ച് സമയട്ടോ. അപ്പോൾ ഇതിങ്ങനെ നല്ലോണം ഇങ്ങനെ പതഞ്ഞ പോലെ ഇങ്ങനെ വരും, നന്നായിട്ട് ഇങ്ങനെ എയർ കയറാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മളിത് അടച്ച് വയ്ക്കണം. അപ്പോൾ ഒരു ഉച്ചതിരിഞ്ഞൊരു 4 മണി 5 മണി സമയത്തൊക്കെ നമ്മൾ അരച്ചു വയ്ക്കുകയാണെങ്കിൽ രാവിലെ 1 6 മണിയാകുമ്പോൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ 6 മണി സമയത്തൊക്കെ ഉണ്ടാക്കണം എന്നുള്ളവർ ആ സമയത്ത് അരച്ച് വയ്ക്കണം. അതല്ല കുറച്ചുകൂടി വൈകിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നവരാണെങ്കിൽ കുറച്ചുകൂടെ സമയം അതിനനുസരിച്ച് നോക്കിയിട്ട് ആക്കിയാൽ മതി. 1-8 മണിക്കൂറൊക്കെ എന്തായാലും ഇത് ഫെർമെൻ്റ് ആവാനായിട്ട് പിടിക്കും കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണേ. നമ്മൾ ഈസ്റ്റ് ഒന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇതാ രാവിലെ ആയപ്പോൾ കണ്ടില്ലേ നമ്മുടെ മാവ് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഈ രീതിയിലാണ് നമ്മുടെ മാവ് ഉള്ളത് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ മറ്റേ ഈസ്റ്റ് ചേർക്കുന്ന മാവ് പോലെ ഇങ്ങനെ പൊന്തി അങ്ങോട്ട് മുകളിലേക്കൊന്നും വരില്ല. ഈ രീതിയിൽ ഇങ്ങനെ നമുക്കിങ്ങനെ പക്ഷേ അറിയാൻ പറ്റും, വെയിറ്റൊക്കെ ഇങ്ങനെ കുറഞ്ഞ് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുണ്ടാവും, ചെറിയ ചെറിയ ബബിൾസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. ഇനി നമ്മളിതിൽ വെള്ളമോ അല്ലെങ്കിൽ ഉപ്പോ ഒന്നും ചേർക്കരുത്, അതിൻ്റെ ആ ഒരു പത കളയരുത്. വല്ലാതെ ഇങ്ങനെ ഇളക്കി കഴിഞ്ഞാലും ഈ ഒരു പത പോയിട്ടുണ്ടെങ്കിൽ നല്ല അപ്പം നമുക്ക് കിട്ടില്ല. അപ്പോൾ ചെറുതായിട്ടൊന്നും ഇങ്ങനെ പതുക്കെ മെല്ലെ മിക്സ് ചെയ്യാനേ പാടുള്ളൂ. അപ്പോൾ അപ്പം ഉണ്ടാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് അപ്പത്തിന് വേണ്ടിയിട്ട് നല്ലൊരു പൊട്ടറ്റോ കറി കൂടി ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണൊക്കെ മതിയാവും. പിന്നെ ഞാനിതിലേക്ക് 3 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലെയിമൊന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെയാണ് ഉള്ളത്. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓൺ ചെയ്യുക. എന്നിട്ട് ഇതൊന്ന് ചെറുതായിട്ട് റോസ്റ്റാക്കി എടുക്കുക. അപ്പോൾ കരിഞ്ഞു പോകരുത്, അതുകൊണ്ടാണ് ഞാൻ ആദ്യം തീ ഓൺ ചെയ്യേണ്ടതെന്ന് പറഞ്ഞത്. എന്നിട്ട് പിന്നെ ചെറിയ തീയിലിട്ടിട്ടൊന്നിങ്ങനെ അതിൻ്റെ ആ ഒരു പച്ചമണം പോകുന്ന വരെ ഒന്ന് വറുത്തെടുത്താൽ മതി.
അപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് അവർ പച്ചമുണക്കം മാറി ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ കരിയാൻ പാടില്ല കേട്ടോ, കരിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അപ്പോൾ ഞാനിതാ ഇതൊക്കെ ഈ ഒരു ചെറിയ പാത്രത്തിലേക്ക് പകർത്തി മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ ഇതാ ആ പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് സവോളയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇത് അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് സവോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതൊന്ന് വഴറ്റി കൊടുക്കണം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ പച്ചമുളക് ഇത് മൂന്നും ചേർത്ത് കൊടുക്കുക. അപ്പോൾ പച്ചമുളകൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അധികം വേണ്ട. ഞാനിപ്പോൾ ഇതാ കാന്താരി മുളകാണ് ചേർത്തിട്ടുള്ളത് രണ്ട് മൂന്നെണ്ണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. സവോളയുടെ നിറമൊക്കെ മാറി നല്ല ലൈറ്റ് ബ്രൗൺ കളറാവുന്ന വരെ നമുക്ക് വഴറ്റിയെടുക്കണം. അപ്പോൾ ഓയിൽ വേണമെങ്കിൽ ചേർത്തോളൂ കേട്ടോ. നന്നായി വഴറ്റിയെടുത്താലേ ഈ കറിക്ക് ഒരു ചിക്കൻ കറിയുടെയൊക്കെ ഒരു ടേസ്റ്റ് വരുള്ളൂ. അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം കേട്ടോ. ഒട്ടും തന്നെ അടി പിടിക്കാണ്ടൊക്കെ നോക്കണേ. അപ്പോൾ നന്നായിട്ട് വഴറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ചേർക്കുന്നത് തക്കാളിയാണ്. ഞാനിപ്പോൾ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. രണ്ട് വലിയ സവോളയും ഒരു വലിയ തക്കാളിയും കേട്ടോ. അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് തക്കാളിക്കൊന്നോട്ട് ഇന്ന വരെ വഴറ്റിയെടുക്കണം. അപ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് എണ്ണ തെളിഞ്ഞൊക്കെ വരും. ഇനി നമ്മളിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അപ്പോൾ വറുത്ത മസാല ആയതുകൊണ്ട് തന്നെ നല്ലൊരു സ്മെല്ലായിരിക്കും ഇതിന്. ഇപ്പോൾ അതും നന്നായിട്ട് ആയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു രണ്ട് ഉരുളക്കിഴങ്ങാണ് ചേർക്കുന്നത്. രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് പീസാക്കി ഒന്ന് വേവിച്ചെടുത്തതാണ്. മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തതാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് ഒന്ന് നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു ഗ്ലാസ് നല്ല ചൂടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഗ്രേവി എത്ര വേണോ അതിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് കുറച്ചുകൂടെ വേണമെങ്കിൽ കൂട്ടാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് തിളച്ച് ഈ ഒരു മസാലയൊക്കെ ഈ ഉരുളക്കിഴങ്ങിലൊന്ന് പിടിച്ച് വരണം. ഇനി ഞാൻ ഇതിലേക്ക് ലേശം കറിവേപ്പില ചേർത്തിട്ട് ഒരു 5 മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് ആ ഒരു മസാലയുടെ ടേസ്റ്റ് ഉരുളക്കിഴങ്ങിലേക്ക് ആയിക്കോളും. ഇപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ ആയിട്ടുണ്ട് കേട്ടോ ഒരുമാതിരി. ഇനി നമുക്കിതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. വേറെ ഒന്നുമല്ല, ഞാനിപ്പോൾ നല്ല കട്ടിയിൽ ഒരു 1/2 ഗ്ലാസ് പശുവിൻപാലാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് പശുവിൻപാലോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ഏതായാലും കുഴപ്പമില്ല. അത് നല്ല കട്ടിയിൽ ഇതിലേക്ക് ചേർത്തിട്ട് ഒന്ന് ഇളക്കി അത് ഇള വരുന്നതോടുകൂടി ഇത് ഓഫ് ചെയ്തെടുക്കാം. അപ്പോൾ ഫൈനലായിട്ട് ലേശം ഗരം മസാല പൊടിയും കൂടെ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ അപ്പത്തിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള പൊട്ടറ്റോ കറിയാണ്. ഇനി നമുക്ക് പാലപ്പം ഉണ്ടാക്കാൻ തുടങ്ങാം. ഇതുപോലെ മാവ് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ലെവൽ ചൂടായിട്ടുള്ള അപ്പച്ചട്ടിയിലേക്ക് ഞാൻ ഇതൊഴിച്ചിട്ട് ഒന്ന് ഇതാ ഇതുപോലെ ചുറ്റിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ നമ്മുടെ പാലപ്പത്തിന് ഇതുപോലെ ഇങ്ങനെ നിറയെ ഹോൾസൊക്കെ വരും. അതിനുശേഷം നമ്മൾ ഇതൊന്ന് അടച്ച് വയ്ക്കണം. എന്നിട്ട് തീയും കുറച്ച് വയ്ക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ഈസ്റ്റ് ചേർത്ത പാലപ്പം പോലെ തന്നെ നിങ്ങൾക്ക് വൈറ്റ് കളറിൽ വേണമെങ്കിൽ അങ്ങനെ എടുക്കുക, അല്ലെങ്കിൽ ലൈറ്റായിട്ട് ഒന്ന് ബ്രൗൺ കളറ് സൈഡിൽ വരുന്നതാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കുക. ഇപ്പോൾ ഇതാ കണ്ടില്ലേ ഈസ്റ്റും അതുപോലെ തന്നെ സോഡാപ്പൊടിയും ഒന്നും ചേർക്കാണ്ട് നല്ല പാലപ്പം നമ്മളിവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും കുറച്ചിങ്ങനെ മുരിഞ്ഞിട്ട് വരുന്നതാണ് ഇഷ്ടം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ചിങ്ങനെ ബ്രൗൺ കളറാക്കി എടുത്തത്. അപ്പോൾ നിങ്ങൾക്ക് വെള്ള കളറാണ് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തോളൂ. അപ്പോൾ നമ്മുടെ പാലപ്പത്തിൻ്റെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ പാലപ്പവും കറിയൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയ്ക്കൊക്കെ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനിയപ്പോൾ ഇതുപോലെ ഹെൽപ്ഫുള്ളായിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.